മാധവി, ഇതാരൊക്കെ വന്നിരിക്കുന്നത് നോക്ക്, മോളും മരുവാനും. ഏ, നീ വേർക്കുന്നല്ലോടാ. ഏ മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങ വെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുവാ. ഒരെണ്ണം അച്ഛനും, അച്ഛൻ ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, ആ നീ വന്നു മോളെ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പും കൊണ്ടു നോക്കിയാ. അമ്മി, ഇത്തിരി നാരങ്ങ വെള്ളം വേണം. അമ്മ ഉണ്ടാക്കി തരാം. മോളെ, നിന്റെ അമ്മായി അമ്മയൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതേമ്മേ, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവരുടെ തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ, ആരും വെറുപ്പിക്കരുത്. സുമതി, സുമതി. ആരാ സുമതി ഇത്? ആ ഇതോ, ഇത് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറിഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വലിഞ്ഞു കയറിയത്? നീ അപ്പുറത്തോട്ട് ചെന്ന വല്ല കഞ്ഞിയോ വെള്ളോ വല്ലതും മേടിച്ചു കുടിച്ചിട്ട് പോ. മോനെ, നീ അകത്തേക്ക് പോ. ഈ കാളവണ്ടിക്കാരനെ ഒന്നും കാണണ്ട, ദുശകനാ. ബാ. ഞാൻ എന്റെ വീടും സ്ഥലവും ഒക്കെ വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാവിത്രി പറഞ്ഞു ഇവിടെ കേറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞു ചെല്ലണമെന്ന്. സുമതിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു. ആ, അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. സാവിത്രിക്ക് എങ്ങനെയുണ്ട്? അവള് പ്രസവിച്ചു, ആൺകുട്ടി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി. അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം. അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിച്ചത്. ചേട്ടാ, എന്റെ മോൻ പോയി ചേട്ടാ. നീ അങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞിന് പനിയും മുട്ടനും തുടങ്ങി. ചെയ്യാവുന്ന മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു. ഇന്ന് സന്ധ്യയായപ്പോൾ എല്ലാം കഴിഞ്ഞു. നിന്നെ കാത്തിരിക്കുക. ഇനിയിപ്പോ വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യ. Oh, my God.
കഴിഞ്ഞ മാസമല്ല ഞാനിവിടെ പത്ത് മുന്നൂറ് പേരെ അയച്ചു. ഈ മനുഷ്യരെയൊക്കെ ഇയാളെ ഞാൻ കുർബ വെച്ചിരുന്നു. അൽഫത്ത് ആ ആളേക്ക് അയക്കാം, പക്ഷെ 10,000 തരഞ്ഞ ശമ്പളം കൊടുക്കണം. ആ ആട്ടെ ആ 10,000 രൂപയല്ലേ അത്, 5,000 രൂപയുടെ വേഗം കൊണ്ടു അടുത്ത പ്ലെയിൽ തന്നെ തന്നെ. ബാക്കി 10,000 രൂപ ₹2. നീ ആടാൻ വിട്ടുക്ക, നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? മസ്കറ്റ്. മസ്കറ്റ്? നിനക്ക് എന്ത് ജോലി അറിയാം? എങ്ങനെ കേറേണ്ടത്? ഏണി വെച്ച്. പിന്നെ അല്ലാതെ എവിടെന്നാ കേറേണ്ടത്? ബസ് സ്റ്റാൻഡിൽ. പ്ലെയിൻ ഇറങ്ങാതെ പോയി കയറി പോവാ. വേഗം ചെന്നില്ലേ പ്ലെയിൻ വിട്ടു ഞാൻ പറഞ്ഞു കഞ്ചല്ലേ. ഇവിടെ കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പഴയതാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെ എന്നെ പിടിച്ച് പുറത്താക്കി. ഞാൻ ഏത് വിമാനത്തിനാ കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാ തിരുവനന്തപുരത്ത് പറഞ്ഞു എന്നോട് ദുബായിക്ക് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട, താൻ കറക്ക് കമ്പനിയാ. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട, എന്നോട് വാങ്ങിച്ച കാശിൽ തിരിച്ചു തന്നാ മതി. കാശോ? ആ തനിക്ക് മലയാളം വായിക്കാറിയോ? അതങ്ങോട്ട് നോക്കി. കേറോളെ.
ഇറങ്ങുള്ളേ. ഇവിടെ ആരും ഇല്ലേ? എന്റെ കാറിലൊഴിക്കാൻ കുറച്ച് വെള്ളം വേണം, ഞാൻ കൂടി എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം. അല്ല സാറ്, സാറെന്താ ഇവിടെ? കാറിന്റെ റേറ്റ് വെള്ളം തീർന്നു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ, ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്, മോൾ സ്കൂളിലാക്കണം. അയ്യോ അത് പറഞ്ഞാ പറ്റില്ല. സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോ. ബിന്ദുമോൾ എത്രയിലാ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ വരുന്നുണ്ടായിരി, ഞാൻ പോട്ടെ. ആന്റി വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നു സാറേ, ഒത്തിരി ദൂരം പോകണ്ടതല്ലേ? തീർന്നു, എന്ന് ഞാൻ വരട്ടെ.